അള്ളാഹു സുബാന സജ്ജനങ്ങളായ ദാസന്മാർക്ക് വേണ്ടി ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും അതേപോലെ തന്നെ ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും സങ്കല്പിക്കാൻ പറ്റാത്തതുമായത് ഒരുക്കി വെച്ചിരിക്കുന്നു നൃഗം നമ്മുടെ കണ്ണുകൾ കൊണ്ടോ നമ്മുടെ കാതുകൾ കൊണ്ടോ കണ്ണുകൊണ്ട് കാണാത്തത് കാതുകൊണ്ട് കേൾക്കാത്തത് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റാത്തതാണ് അല്ലാഹു സുബ്ഹാനഹുവ തആല അവനെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാമ ബിൽ ഖലം അല്ലാമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അശറഫിൽ മുർസലീൻ ആലിഹി വസ്ഹാബി ഹി അജ്മീൻ അമബാദ് സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി എട്ടാമത്തെ അധ്യായം സുറത്തുൽ വാഷിയ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴ് ആയത്തുകൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവുമെല്ലാം മനസ്സിലാക്കുകയുണ്ടായി സുഹത്തുള്ള കാശിയ അത് സൂറത്തു മക്കീയയാണ് അഥവാ മക്കയിൽ അവതീർണമായ അദ്ധ്യായമാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു സുബഹാനഹു വല പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ ഹൽതീതുൽ ഖാഷിയ വുജൂഹയോമ ഇദിൻ ഖാഷിയ ആമി ലത്തുൻ നസിബ തുസ്ലാർ ഹാമിയ തുസ്ഖാ മിൻ തുസ്കാമിൻ ആനിയ ഇല്ലാ മിൻ മിൻ ലാ യുസ്മിനു വലാ യുഗ്നി എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു ആല നരകത്തിലെ ആളുകൾ അഥവാ അധ്വാനിച്ച് പണിയെടുത്ത് നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയി അത് സ്വീകരിക്കാതെ നരകത്തിൻ്റെ ആളുകളായി മാറുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ചാണ് ഈ ഏഴ് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത ആല വിശദീകരിച്ചത് നരകത്തിൻ്റെ ശിക്ഷയും അത് പോഷണം നൽകുകയില്ല അവർക്ക് ഭക്ഷണം ഉണ്ടാവുകയില്ല അതൊരി അല്ലാതെ അതേപോലെ തന്നെ അവർക്ക് വെള്ളമെന്ന് പറയുന്നത് പിന്നെ തിളച്ചുവന്ധ അധിക ഉഷ്ണമുള്ള ചൂടുള്ള വെള്ളമായിരിക്കും നരകവാസികളായ ആയ ആളുകൾക്ക് ഉണ്ടാവുക ഇതൊക്കെയാണ് അള്ളാഹു സുബഹാനഹുവത്ത ആല ആദ്യത്തെ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാൻ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു സുബാനഹുഅത്താല ഖുർആാനിൽ ഒരിടത്ത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നരകത്തെക്കുറിച്ച് പറയും അത് റബ്ബ് ചെയ്തിരിക്കുന്ന നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് ഒരു സ്ഥലത്ത് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു അടുത്ത് തന്നെ രക്ഷയെക്കുറിച്ച് പറയും സൗഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ദൗർഭാഗ്യത്തെക്കുറിച്ച് അള്ളാഹു പറയും തൗഹീദ് പറഞ്ഞാൽ അവിടെ ഷിർക്കുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും അങ്ങനെ അള്ളാഹു സുബഹാനഹുവ താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാര്യങ്ങൾ പഠിക്കാൻ ഖുർആാനിൽ സ്വീകരിച്ചൊരു ശൈലിയായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും ഞാനിത് പറഞ്ഞത് ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യ ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹുവത്താല വിവരിക്കുന്നത് അസ്ഹാബുൽ വുജൂഹ് ഒരു ഒരു വിഭാഗം ആളുകൾ അഥവാ നരകത്തിൻ്റെ ആളുകളായ ഒരു കൂട്ടം ആളുകൾ എന്തായിരുന്നു അവരുടെ പ്രശ്നം അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെയാണ് അള്ളാഹു വിശദീകരിച്ചത് ഇനി നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എട്ടാമത്തെ ആയത്ത് മുതൽ മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ചും മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ചും അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അപ്പം ആദ്യം നമ്മൾ നരകത്തിൽ പോകുന്ന ആളുകളാണ് എന്ന് മനസ്സിലായി ആ ആളുകൾ ആരാണ് അവർക്കുള്ള ശിക്ഷ എന്താന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ട് അള്ളാഹു പറയുന്നത് എട്ടാമത്തെ ആയത്ത് അങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കൂ നിങ്ങൾ എന്താ അല്ലാഹു പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വുജൂഹുൻ മുഖം ചില മുഖങ്ങൾ വജുഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ് ഇവിടെ മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം ആളുകളാണ് അതല്ലാതെ കേവലം മുഖമെന്ന അർത്ഥം മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ യൗമ ഇവിൻ ചില മുഖങ്ങൾ യൗമ ഇവിൻ അന്നത്തെ ദിവസം എന്തു ചെയ്യും അവര് ആനന്ദത്തിലായിരിക്കും അവർ അനുഗ്രഹത്തിലായിരിക്കും അവർ സന്തോഷം സന്തോഷം കൊള്ളുന്ന ആളുകളായിരിക്കും എന്താ അള്ളാഹു പറയുന്നത് അന്നത്തെ ദിവസം ചില മുഖങ്ങൾ ചില മുഖങ്ങൾ അന്നത്തെ ദിവസം ഏത് ദിവസം അഥവാ ദിവസം ചില മുഖങ്ങൾ എന്തായിരിക്കും ആനന്ദഭരിതമായി മിനിസമുള്ള അനുഗ്രഹങ്ങൾ പൂണ്ട സന്തോഷമുള്ള മുഖങ്ങളായിരിക്കും അന്ന് ചില മുഖങ്ങൾ ഒരു വിഭാഗം ആളുകളുടെ മുഖങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു കൂട്ടം ആളുകളുടെ മുഖങ്ങൾ കറുത്ത് കരിവാളിച്ച് ക്ഷീണിച്ച് അല്ലെ അങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ നേരെ വിപരീതം മറ്റൊരു കൂട്ടം ആളുകളുടെ മുഖം ആ വാശിയത്തിന്റെ ദിവസം മൂടുന്ന ദിവസം ഭയാനകരമായ ദിവസം യൗമുൽ ഖിയാമയുടെ ദിവസം എങ്ങനെയായിരിക്കും ആനന്ദത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും മനസ്സിലായില്ലേ അതാണ് ലിസ ഐഹ റാവിയ എന്തുകൊണ്ടാണ് അവരുടെ മുഖങ്ങൾ സന്തോഷിക്കുന്നത് അവരെന്തുകൊണ്ട് ആണ് ആനന്ദത്തിലായത് അവയുടെ പ്രയത്നത്തെ തൃപ്തിപ്പെട്ടവയായിരിക്കും ലിസ ഐഹ അവയുടെ അവർ അവരുടെ അവയുടെ പ്രയത്നത്തെ പരിശ്രമത്തെ റാലിയ തൃപ്തിപ്പെട്ടവയായിരിക്കും അവർ ഈ ദുനിയാവിൽ എന്ത് ചെയ്തു പരിശ്രമിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനങ്ങളുടെ ആ ഫലമായി അവരുടെ അധ്വാനങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായി അവരുടെ മുഖങ്ങൾ എന്തായിരിക്കും അന്ന് സന്തോഷിക്കുന്നവയായിരിക്കും അന്ന് ആഹ്ലാദിക്കുന്നവയായിരിക്കും അന്ന് ആനന്ദത്തിലായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ നോക്കൂ നിങ്ങൾ രണ്ടായിത്തും നമ്മൾ പറഞ്ഞു അന്നത്തെ ദിവസം ചില മുഖങ്ങൾ എങ്ങനെയായിരിക്കും ആനന്ദം പൂണ്ടവയായിരിക്കും സന്തോഷത്തിലായിരിക്കും അനുഗ്രഹം പൂണ്ടവയായിരിക്കും ഇവിടെ അതാ തുങ്ങനെയാണ് മുപ്പസരുകൾ പറഞ്ഞത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാരണം അവർ ചെയ്ത ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ ലോകത്ത് അവർ ചെയ്ത നന്മകൾ ആ നന്മകൾ ദിവിത്തം അവരെന്ത് ചെയ്യും അവർ സന്തോഷത്തിലായിരിക്കും വുജൂഹുൽ പറഞ്ഞത് ആർമിനുകളായ ആളുകളുടെ സത്യവിശ്വാസികളായ ആളുകളുടെ മുഖമാണ് എന്ന് പറയുന്നതിലെ ആ മുഖം അഥവാ ആ ആളുകൾ ആരാണ് അത് മൊമിനുകളാണ് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുറാനില് വേറെയും ചില സ്ഥലങ്ങളിൽ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞത് അന്നത്തെ ദിവസം ചില മുഖങ്ങൾ ആനന്ദഭരിതമായിരിക്കും മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് അന്ന് പ്രസന്നതയുള്ളതും അവയുടെ രക്ഷിതാവിലേക്ക് രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും അപ്പോൾ ചില മുഖങ്ങൾ ഈ ഖിയാമത്ത് നാളിന്റെ അന്ന് വാശിയത്തി എന്നാഹു പരിചയപ്പെടുത്തിയ ഭയാനകരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിന്റെ സന്ദർഭത്തിൽ ചില മുഖങ്ങൾ ആ മുഖങ്ങൾ ആരാ അവർ പ്രസന്നപതരായിരിക്കും അവർ സന്തോഷിക്കുന്നവരായിരിക്കും അവരാര മ്മിനുകളായ ആളുകളാണ് അവർ ഈ ദുനിയാവിൽ പ്രയത്നിച്ച ആളുകളാണ് അവർ ഈ ദുനിയാവിൽ അധ്വാനിച്ച ആളുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആളുകൾ അവർ ആമിലത്വൻ അവർ ദുനിയാവിൽ പ്രവർത്തിക്കാത്തവരാണ് എങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവരാണ് അള്ളാഹു ആവശ്യപ്പെട്ടതുപോലെ ഭയപ്പെടാത്ത ആളുകളാണ് മനസ്സിലായില്ലേ എന്നാൽ ഈ ആളുകളോ ഇവർ അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആളുകളാണ് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകളാണ് ആ ആളുകളുടെ മുഖങ്ങൾ അവരാരായിരിക്കും പ്രസന്നവതരായിരിക്കും അവര് അനുഗ്രഹത്തിലായിരിക്കും അവരുടെ മുഖങ്ങൾ മനസ്സിലായോ അവര് സന്തോഷത്തിലായിരിക്കും ആ അവയുടെ പ്രയത്നത്തെ തൃപ്തിപ്പെട്ടവയായിരിക്കും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ് അന്തിയുന്നത് അവർക്ക് സന്തോഷം ലഭിക്കുന്നത് അവർ അനുഗ്രഹം ലഭിച്ച ആളുകളായി മാറുന്നത് നാളെ പരലോകത്ത് അള്ളാഹു സുബാനകൂത്ത് ആര ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്ക് നാളെ എല്ലാവർക്കും ഗ്രന്ഥങ്ങൾ ലഭിക്കും നന്മ ചെയ്തവർക്കും ലഭിക്കും തിന്മ ചെയ്തവർക്കും ലഭിക്കും നോക്കൂ നിങ്ങൾ അതിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട് ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവര് പറയുമെന്നാണ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ പറയുന്ന വാചകം എന്താ കിതാബിയ ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്ന് മറ്റുള്ള ആളുകളോട് പറയും ആര് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ആരാണ് ഈ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ എന്നറിയോ അവർ ദുനിയാവിൽ എന്തൊരു കാര്യം ചെയ്തപ്പോഴും അവർ വിചാരിച്ചൊരു വിചാരണ ഉണ്ട് നാളെ അള്ളാഹു ചോദിക്കും പഠിച്ചവരോട് മറുപടി പറയേണ്ടി വരും ഈ കൂടെ ജീവിച്ച ആളുകളായിരുന്നു അവർ അപ്പം ആർക്കാണ് നാളെ ആ വാശിയത്തിൻ്റെ ദിവസം ഭയാനകരമായ ദിവസം സന്തോഷിക്കാൻ പറ്റുക ആരുടെ മുഖമായിരിക്കും അനുഗ്രഹമുള്ളതാവുക ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വിചാരണ ഉണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകൾ അവരുടെ മുഖങ്ങൾ സന്തോഷിക്കും മനസ്സിലായോ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായി അവർക്ക് സന്തോഷിക്കാൻ പറ്റും ഫഹുഅഫി ഐ റോബിയ ഫി ജന്നിൻ ആലിയ എന്നുള്ള പറയുന്നുണ്ട് അവരാരാണ് പിന്നെ അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും അവരുടെ ഐഷത്ത് അവരുടെ ഐഷ്യത്ത് എന്താ ഫഹുഅഫി ഐഷത്തിൻ റോവിയ അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും മനസ്സിലായോ അപ്പൊ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ആ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കാറില്ല ദുനിയാവിൽ അവരുടെ പ്രയത്നങ്ങൾ ശരിയായ രീതിയിലാക്കിയ ആളുകളാണ് നന്മ ചെയ്ത ആളുകളാണ് അവർക്കാണ് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുക ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട് ആ അവര് ചോദിക്കുന്ന ചോദ്യം എന്ന് തുടങ്ങുന്ന സുറത്ത് വചനങ്ങൾ നമുക്കറിയാം ഇതെന്തൊരു ഗ്രന്ഥാണ് ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും ഒരു കൂട്ടം ആളുകൾ അവരാര അവര് ദുനിയാവിനെ ഉപയോഗപ്പെടുത്താത്തവരാണ് അവര് നന്മകൾ ചെയ്യാത്ത ആളുകളാണ് അവർ അവരല്ലാഹുദിനെ ഭയപ്പെടാത്ത ആളുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താ പറയുക ഒന്ന് നമുക്ക് നമുക്കല്ല പറഞ്ഞുതരാണ്ട് നാളെ ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തിനൊരു അവസാനം ഉണ്ട് ഉറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പൊ ഒരു കൂട്ടം ആളുകൾ അവരാരാണ് അവരാ ആശയത്തിന്റെ ദിവസം അവരുടെ മുഖം പേടിച്ച് വറക്കുന്നവരാണ് അവര് പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ പ്രയത്നങ്ങളൊന്നും അവർക്ക് ഉപകാരപ്പെടുന്നില്ല അവർ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകളാണ് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്ത ആളുകളാണ് അവരെ നരകത്തിലേക്ക് എടുത്തെറിയും അവർ നരകാവകാശികളാണ് ആ നരകത്തിന്റെ ഭീകരത പറഞ്ഞു അവർക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ അവർക്ക് കിട്ടുന്ന വെള്ളം എന്താ അത് തീഷ്ണമായ ചൂടുള്ള വെള്ളമായിരിക്കും അതേപോലെ തക്ഷണമല്ല ഗൊരി അല്ലാതെ ആ ഗൊരിന്റെ അവസ്ഥ എന്താ അത് പോഷണം നൽകുകയില്ല അത് ശരീരത്തിന് പോഷണം നൽകുകയോ ശരീരത്തിന്റെ വളർച്ചക്ക് ഉപകാരപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല വിശപ്പ് മാറ്റുന്നില്ല അങ്ങനെയുള്ള ഭക്ഷണം ആർക്ക് ലഭിക്കുക ആ ദുനിയാവിനെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് ലഭിക്കുക എന്നിട്ടല്ല പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ അവർ ന്യായ്മ അവരനുഗ്രഹത്തിലാണ് അവരുടെ മുഖങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കും അവരാരാ ലിസൈ ലി അവര് പ്രവർത്തിച്ച ആളുകളാണ് അവർ പ്രയത്നിച്ചവരാണ് ഏതുപോലെ എങ്ങനെയാണോ പണിയെടുക്കേണ്ടത് എങ്ങനെയാണോ അധ്വാനിക്കേണ്ടത് അതേപോലെ അധ്വാനിക്കുന്ന ആളുകളാണ് അവരാണ് വലത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങുന്ന ആളുകൾ അവർക്കിടത് കൈയിലല്ല ഗ്രന്ഥം ലഭിക്കുക ആ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ സന്തോഷവാന്മാരായിരിക്കും അവര് മറ്റുള്ള ആളുകളോട് പറയുമെന്നാണ് ഇതാ എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ ഈ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്ന് മറ്റുള്ളവരോട് പറയും ആ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത് എന്നിട്ടല്ല പറഞ്ഞു ഫി ജന്നത്തിൻ ആലിയ ആ പ്രയത്നിച്ച ആളുകളുണ്ടല്ലോ അനുഗ്രഹത്തിൻ്റെ ആളുകൾ അവരാര അവരെവിടെയാണ് ഫി ജന്നത്തിൻ ആലിയ അവര് ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ആദ്യത്തെ ആളുകൾ ആരാ അവര് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകളാണ് ആദ്യത്തെ അസ്ഹാബുൽ എന്നാൽ രണ്ടാമത്തെ അസ്ഹാബുൽ അസഹാബുൽ അവർ ജന്നത്തിൻ ആലിയ അവർ സ്വർഗത്തിലായിരിക്കും ഉന്നതമായ സ്വർഗത്തിൽ എന്തവിടെ പഠിക്കാനുള്ള പാഠം എന്നറിയോ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒന്നാണ് സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ കുത്തക്കൈങ്ങളായ ആളുകൾക്ക് വേണ്ടി സ്വർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് സ്വർഗമൊന്നും സൃഷ്ടിച്ചിട്ടില്ല അതൊക്കെ ഇനി സൃഷ്ടിക്കാൻ ഇരിക്കുന്നുള്ളു അങ്ങനെയല്ല അഹ് അക്കൈത് എന്താ പറയുക സ്വർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നബിസുലഹു അലഹി വസലമ നരകം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ സ്വർഗം കാണിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഹബീത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അപ്പൊ ഇവിടെ ജന്നത്തിൻ പറയത്തിൻ ആ ആളുകൾ അവരെവിടെയാണ് ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അപ്പൊ സ്വർഗമെന്ന് പറഞ്ഞാൽ അതിന് ധറജാത്തുകൾ ഉണ്ട് അതിന് സ്വർഗം മുകളിലേക്കാണ് സ്വർഗത്തിന് തട്ടുകളാണ് മനസ്സിലായി സ്വർഗത്തിന് അതിങ്ങനെ ഉയർന്നുയർന്നു പോകും അതിലെ പദവികൾ മുകളിലോട്ടാണ് എന്നാൽ നരകമോ അതിന് ധറക്കാത്തുകളാണ് അടിയിലേക്കാണ് നരകത്തിന്റെ ശിക്ഷയുടെ ആഴം അത് അടിയിലേക്ക് പോകുന്തോറും വർദ്ധിക്കും നരകത്തിന്റെ അടിയിലേക്ക് പോകുന്തോറും ചെയ്യും ആ നരകത്തിന്റെ യാതനകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാൽ സ്വർഗമോ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെ പദവികൾ അത് ഉയരന്തോറും മദ്യം അതിന്റെ ദറജകൾ കൂടും മഹത്വം കൂടും മനസ്സിലായില്ലേ സ്വർഗത്തിന് വ്യത്യസ്തമായ ദറജകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞു ഇന്ന ഫിൽ ജന്നതി മിഅത സ്വർഗത്തിന് നൂറ് പദവികളുണ്ട് ദറജകളുണ്ട് സ്വർഗത്തിൽ നൂറ് പദവികളുണ്ട് എന്ന് നബി നബിസ്വല്ലാ പറഞ്ഞു അതിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരായിരിക്കും അവർ ഷഹീദുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ആളുകളാണ് എന്ന് ഷഹീദായ ആളുകളായിരിക്കുമെന്ന് നബിസാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് ഹബീത്തുകളിൽ കാണാൻ പറ്റും മറ്റൊരു ഹദീത്തിലുണ്ട് അൽ അൽ നബി അനസ് ഉദ്ധരിക്കുന്ന പറഞ്ഞു എന്താ നബി പറഞ്ഞത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും അതിന്റെ കേന്ദ്രവും എന്താണ് മികച്ചതും എന്താണ് ആണ് എന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അതേപോലെ തന്നെ അതിലെ ഏറ്റവും മികച്ചത് അതിന്റെ കേന്ദ്രം അതെ അതാ അത് ആണ് എന്ന് നബി നബിസല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും ഞാൻ എന്തിനാ അറിയോ അല്ല പറ ജന്നത്തിൻ ആലിയ അവർ ഉന്നതമായ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരൊറ്റ പ്രതലമല്ല ഒരേപോലെ അല്ല സ്വർഗത്തിലെ ആളുകൾ എല്ലാവരും തുല്യരല്ല മനസ്സിലായ മനുഷ്യന്മാരിൽ വ്യത്യസ്തമായ ദറജകളുള്ള ആളുകളുണ്ട് പമ്പിയാക്കൾ എടുത്തു നോക്കൂ നിങ്ങൾ പ്രവാചകന്മാരെല്ലാവരും ഒരേ പോലെയാ അല്ല പ്രവാചകന്മാരിൽ ദറജ കൂടിയ ആളുകളുണ്ട് പ്രവാചകന്മാരിൽ മഹത്വം കൂടുതലുള്ള ആളുകളുണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാരായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് മുഹമ്മദ് നബിയോളം മറ്റൊരു പ്രവാചകനും സ്ഥാനമില്ല അതിന്റെ അർത്ഥം മറ്റ് പ്രവാചകന്മാർ മോശമാണ് പക്ഷേ അവരെക്കാൾ ആദരവാർക്കുണ്ട് മുഹമ്മദ് നബി സല്ലു അലി സ്വലമക്കണ്ട് അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് അദ്ദേഹം അന്ത്യപ്രവാചകനാണ് അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടിൽ ഒലുൽ അസ്മിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാരുണ്ട് മുഹമ്മദ് നബി നബിസ്വല്ലിസ്ലം അടക്കം ഐസാനബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും നോഹ് നബിയും ഉലുൽ അസ്മിൽപ്പെട്ട പെട്ട പ്രവാചകന്മാർ എന്നാ പറയാ ദൃഢമനസ്കരായ പ്രവാചകന്മാർ അഞ്ച് ആളുകൾക്ക് മറ്റ് പ്രവാചകന്മാരെക്കാൾ മഹത്വമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ മനുഷ്യന്മാരിൽ എല്ലാവരും തുല്യരല്ല പ്രവാചകന്മാരിൽ എല്ലാവരും തുല്യരല്ല സ്വഹാബികളിൽ എല്ലാവരും തുല്യരല്ല അതേപോലെ തന്നെ സ്വർഗത്തിൽ എല്ലാവരും തുല്യരല്ല സ്വർഗ്ഗത്തിൽ ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ദറജകൾ വ്യത്യസ്തമായ ദറജകളാണ് വ്യത്യസ്തമായ പദവികളാണ് മനസ്സിലായോ അതുകൊണ്ടാണ് നബിസ്വല്ലാഹുഅലഹി വസ്ലമ പറഞ്ഞത് നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണ് എങ്കിൽ ഫിർദൌസ് ചോദിക്കണം ഉന്നതമായ സ്വർഗം ചോദിക്കണം അള്ളാഹുവിനോട് എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും നബിസ്വല്ലാവിടെ സമീപത്തേക്ക് മഹതിയായ ഉങ്ങ് അബി അവര് കടന്നു വന്ന രംഗമുണ്ട് അവര് ഹാരിതത്വനു സുറാക്കയോടെ മാതാവാണ് ഉമ്മുറബീസ് കടന്നു വന്നിട്ട് അവരെന്ത് ചെയ്യാ നബിയോട് പറയാ നെബിയെ എൻ്റെ മകൻ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അമ്പേറ്റ് കൊണ്ട് എന്ത് ചെയ്തു മരിച്ചുപോയി ഷഹീദായി അതുകൊണ്ട് ആ മകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം മകൻ എവിടെയാണ് ആ മകന് സ്വർഗമുണ്ടോ ഇതാണ് ആ ഉമ്മയുടെ ചോദ്യം ആ മകന് സ്വർഗമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിക്കും ഞാൻ സന്തോഷവതിയാണ് എന്നാൽ എൻ്റെ മകന് സ്വർഗമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അതെന്നെ വല്ലാതെ വേദനിപ്പിക്കും അതെനിക്ക് വലിയ സങ്കടമുണ്ടാക്കുമെന്ന് അവർ പറഞ്ഞ സമയത്ത് ആണ് എന്നാണ് അതേപോലെ തന്നെ അവർ മറ്റൊരു അദ്ദേഹം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്താണ് ഈ ജന്നിയ എന്നുള്ള പറഞ്ഞില്ലേ ആ ഉന്നതമായ സ്ഥാനത്താണ് എന്ന് നബിഹു അലഹി വസ്സലമ ആ മഹദിയോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നോക്കൂ നിങ്ങൾ സ്വർഗം അത് ദർജകളുണ്ട് അതിൽ പദവികളുണ്ട് എന്നതുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും അടിയിലുള്ള ആളുകൾ നബി പറഞ്ഞ കാണാൻ സാധിക്കും ഇന്ന ഏറ്റവും പിന്നെ അത്യുന്നത അത്യുന്നതങ്ങളിൽ സ്ഥാനം പിടിച്ച ആളുകൾ ആ സ്ഥാനം പിടിച്ച ആളുകളെ താഴെയുള്ളവർ താഴെയുള്ള ആളുകൾ അവരാ മുകളിലുള്ള ഉന്നതമായ സ്ഥാനത്തുള്ള ആളുകളെ നോക്കുന്ന അറിയോ നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ നമ്മൾ നക്ഷത്രങ്ങളെ മുകളിലേക്ക് നോക്കുന്നത് പോലെ സ്വർഗത്തിന്റെ താഴെയുള്ള ആളുകൾ എന്തു ചെയ്യും അത്യുന്നതങ്ങളിലുള്ള ആളുകൾ നോക്കുമെന്ന് നബിസല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ഈ ചരിത്രങ്ങൾ ഈ ഹദീത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അല്ല പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ അവര് സ്വർഗത്തിലായിരിക്കും അവരെ അനുഗ്രഹം ലഭിച്ച ആളുകൾ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായി ആ സ്വർഗം എന്താണ് അത് ആലിയ ഉന്നതമായ സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗത്തിന് വിവിധ ദർജകളുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും ഉന്നതമായ സ്വർഗം ചോദിക്കണം സ്വർഗത്തിൽ കേവലം കടക്കുക എന്നതിനപ്പുറം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനായിരിക്കണം വിശ്വാസികളായ നമ്മൾ ഈ ലോകത്ത് പരിശ്രമിക്കേണ്ടത് എന്നിട്ട് അള്ളാഹു ആ സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു അവ കേൾക്കുകയില്ല നീ കേൾക്കുകയില്ല ഈ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഫി ജനത്തിന് ആലിയ എന്ന് പറഞ്ഞ ആ അസ്ബുകൾ ഉണ്ടല്ലോ അവർ കേൾക്കുകയില്ല എന്ത് ഫിഹ അതിൽ കേൾക്കുകയില്ല ഒരു നിരർത്ഥകമായതും അനാവശ്യമായതും അനാവശ്യമായ ഒരു വാക്കും അവര് കേൾക്കുകയില്ല അതിൽ വെച്ച് യാതൊരു നിരർത്ഥമായതും അഥവാ അനാവശ്യമായതും അവ കേൾക്കുകയില്ല മനസ്സിലായല്ലോ ലാത്തസ്മ ഔ എന്ന് പറഞ്ഞ കേട്ടു എന്നാണ് ലാത്തസ്മ ഊ കേൾക്കുകയില്ല ആര് കേൾക്കില്ല ആ ആളുകൾ സ്വർഗത്തിലുള്ള ആളുകൾ എന്ത് ആ സ്വർഗത്തിൽ വെച്ച് മോശമായ ഒന്നും അവർ കേൾക്കുകയില്ല മനസ്സിലായോ അവിടെ അനാവശ്യമായ ഒരു സംസാരം ഉണ്ടാവില്ല എന്നാ സ്വർഗത്തിൽ അനാവശ്യമായ സംസാരം എവിടെയുള്ളത് ദുനിയാവിലാണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മോശമായ സംസാരം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ പകയും വിദ്വേഷവും വെറുപ്പുമാണ് അല്ലേ എന്തുകൊണ്ട് ആളുകളെ കുറിച്ച് നമ്മൾ മോശമായത് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് വെറുപ്പാണ് വിദ്വേഷമാണ് എന്നാൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളോ അല്ലാഹു സുഹാനത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നതാണ് അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കും അല്ലാഹു പറഞ്ഞു അവരുടെ വിശ്വാസികളുടെ മനസ്സുകളിലുള്ള ഉൾപകയെല്ലാം നാം നീക്കിക്കളയുന്നതാണ് എന്നിട്ടെന്തെയ്യും താഴ്ഭാ അവരുടെ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും സ്വർഗത്തിലുള്ള ആളുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പകയും വെറുപ്പും വിദ്വേഷും ഒക്കെ എന്തെയ്യും ഒഴിവാക്കും പിന്നെ അവരുടെ സംസാരം എങ്ങനെയായിരിക്കും നല്ല സംസാരമായിരിക്കും മാന്യമായ സംസാരം അരുതാത്ത ഒന്നും അവർ പറയില്ല അവർ ചീത്ത പറയില്ല അവര് പരിഹസിക്കില്ല മനസ്സിലായോ അവർ വെറുപ്പിന്റെ വാക്കുകൾ അവർ പറയില്ല വിദ്വേഷത്തിന്റെ വാക്കുകൾ അവർ പറയില്ല അവർ കളവ് പറയില്ല സ്വർഗീയ സ്വർഗീയക്കാരായ ആളുകൾ അവരുന്നതമായ അവര് ഒന്നും അവര് കേൾക്കൂല അവർ കേൾക്കുന്നത് എന്തായിരിക്കും അഥവാ സമാധാനം നിറഞ്ഞ വാക്കുകൾ മാത്രമായിരിക്കും അവർ കേൾക്കുക അവരോട് സലാം സലാം എന്നുള്ളതായിരിക്കും പറയാം അവർക്ക് അവിടെ തസ്ബീഹകളുണ്ട് അവിടെ തഹ്മീദുകൾ ഉണ്ട് ഇൻഷാല് അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും അപ്പോ സ്വർഗവാസികളായ ആളുകൾ അവര് മോശമായതൊന്നും കേൾക്കൂല എന്നിട്ട് പറഞ്ഞു ഫിഹ ഐനു ഫിൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവു ജലം അവർക്കുണ്ട് സ്വർഗത്തിൽ എന്തുണ്ട് നദികളുണ്ട് അവിടെ തേനിന്റെയും പാലിൻറെയും ഒക്കെ നദികളുണ്ട് എന്ന ഹദീത്തുകൾ വന്നിട്ടുണ്ട് ഫിഹ ജാരിയ ഫിഹ അതിലുണ്ട് ഐനുൻ ഉറവു ജലം ജാരിയ ഒഴുകുന്ന ഒഴുകുന്ന ഉറവു ജലം അതിലുണ്ട് ഏതിൽ സ്വർഗത്തിലുണ്ട് ഫിഹാ ഐര ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവു ജലം അതിലുണ്ട് ഫിഹാ സുറുറും കട്ടിലുകൾ ഉണ്ട് അതിൽ കട്ടിലുകൾ ഉണ്ട് എങ്ങനെയുള്ള മറുഭൂൻ പറഞ്ഞാൽ ഉയർത്തപ്പെട്ട ഈ വിശേഷങ്ങളൊക്കെ എവിടെ ഉള്ളതാ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ പറയാണ് ഫിഹ അതിലുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവു ജലമുണ്ട് അതേപോലെ തന്നെ അതിലെന്തുണ്ട് അതിൽ കട്ടിലുകൾ ഉണ്ട് എങ്ങനെയുള്ള മറു ഫുർത്ത കട്ടിലുണ്ട് വെക്കപ്പെട്ട കോപ്പകളുമുണ്ട് കോപ്പ എന്നാ കൂബ് കോപ്പകളും ഉണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല അതിന് പറയാം ൾ വക്കപ്പെട്ട അഥവാ അതിനുവേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളും ഏതിലുണ്ട് സ്വർഗത്തിലുണ്ട് പറഞ്ഞാൽ മെത്ത തലയിണകളും കട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തലയണുണ്ടല്ലോ ആ മെത്തയുടെ തലയിണകൾ അതാണ് എന്ന് പറഞ്ഞാൽ മസ്ഫൂഫ അണിയായി വെക്കപ്പെട്ട സ്വഫ് എന്ന് പറഞ്ഞാൽ വരി നമുക്കറിയാം

അപ്പൊ നോക്കൂ നിങ്ങൾ സ്വർഗത്തിൽ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലാണ് ആ സ്വർഗത്തിലായ ആളുകൾക്ക് അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് പറയുന്നത് അവർ ആ സ്വർഗത്തിൽ പോയത് അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ആ നന്നായി ദുനിയാവിൽ പ്രയ പ്രയത്നിച്ച ആളുകൾ അവർ ഈ ജന്മത്തിന് ആലിയ അവരുന്നതമായ സ്വർഗത്തിലാണ് എന്നിട്ട് ആ സ്വർഗം എങ്ങനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞു അവിടെ എന്ത് ചെയ്യില്ല അവരില്ലാത്ത മോശമായ ഒരു വാക്കു അവർ കേൾക്കൂല അവർക്ക് അവർക്കിനി സ്വർഗത്തിൽ എന്താള്ളത് ആ സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ജലമുണ്ട് അതേപോലെ തന്നെ അവിടെ ഉയർത്തപ്പെട്ട തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുണ്ട് നിരത്തിവെക്കപ്പെട്ട പിന്നെ മെത്തലകളുമുണ്ട് അതേപോലെ തന്നെ വിരിച്ചു വിധാനിക്കപ്പെട്ട പരവതാനികളുമുണ്ട് ഇതൊക്കെ സ്വർഗീയ വാസികൾക്ക് ലഭിക്കുന്ന ഞാമത്തുകളാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണെന്ന് അറിയോ നമ്മൾ ഈ ദുനിയാവിലെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്താ സ്വർഗ്ഗം എന്ന് പഠിക്കണം എന്താണ് നരകം എന്ന് പഠിക്കണം എന്തിനാ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സ്വർഗത്തെക്കുറിച്ച് കേൾക്കണം അതേപോലെ തന്നെ നരകത്തിൻ്റെ ഭയാനകതകൾ മനസ്സിലാക്കണം എന്തിനാ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നരകത്തിന്റെ ഭീകരതകൾ കേട്ട് ആ നരകത്തിലേക്ക് പോകുന്ന പണികളിൽ നിന്ന് അകന്നു നിൽക്കാൻ അതിനെന്ത് വേണം നരകത്തെ കുറിച്ച് പഠിക്കണം എന്താ സ്വർഗ്ഗം പറഞ്ഞു അവന്റെ സജ്ജനങ്ങളായ ദാസന്മാർക്ക് വേണ്ടി ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും അതേപോലെ മാല വല വല ഒരു ഒരു കാതും കേട്ടിട്ടില്ലാത്തതും അല മനുഷ്യന്റെ ുംനുഷ്യും സങ്കൽപ്പിക്കാൻ പറ്റാത്തതുമായ ഒരുക്കി വെച്ചിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ടോ നമ്മുടെ കാതുകൾ കൊണ്ടോ കണ്ണുകൊണ്ട് കാണാത്തത് കാതുകൊണ്ട് കേൾക്കാത്തത് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അള്ളാഹു അവനെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം

ഇനി ഒരിക്കലും അവിടുന്ന് സ്വർഗത്തിലെന്ത് ചെയ്യും സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ഒരാളിങ്ങനെ വിളിച്ചു പറയും എന്താ പറയാ അറിയോ ഇനി ഒരിക്കലും മരണമില്ല ശാശ്വതമായി ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ മനസ്സിലായി സ്വർഗത്തിലെല്ലാവരും കയറി കഴിഞ്ഞാൽ അള്ളാഹു മരണത്തെ കൊണ്ടുവരും മരണത്തെ അറുക്കുന്നതാണ് മരണത്തെ മരിപ്പിക്കുന്നതാണ് അതീത് വേറെ വിഷയമാണത് ഞാനത് വിശദീകരിക്കുന്നില്ല ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരുമെന്നിട്ട് അതിനെ അറുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആദീത്തുണ്ട് മരണമല്ലാന്നാണ് അവരോട് വിളിച്ചു പറയും വലിയൊരു സൗഭാഗ്യമാണത് മരണമല്ലാത്ത അനശ്വരമായ ഒരു ശാശ്വതമായ ഒരു ജീവിതം അറ്റമില്ലാത്തൊരു ജീവിതം ആരംഭിക്കുകയാണ് സ്വർഗീയവാസികൾ മനസ്സിലായി ഏതാണ് അള്ളാഹൂർന്ന് വിളിച്ചു പറയുന്നത് അതൊരു വലിയ സൗഭാഗ്യമാണ് പിന്നെ മരണമല്ലാത്ത എന്നും സന്തോഷത്തിലുള്ള ഒരു ജീവിതം പിന്നെ പറയുന്നത് എന്താ നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും നിങ്ങൾക്കൊരിക്കലും രോഗം ബാധിക്കൂല എന്ന് സ്വർഗവാസികളോട് പറയും അവിടെ ആരോഗ്യം ഉണ്ടാവും അനാരോഗ്യം എന്ന് പറഞ്ഞൊരു സംഭവേ അവിടെ അല്ല അവിടെ ഒരു രോഗമല്ല അവിടെ ഒരു ക്യാൻസറും ഇല്ല അവിടെ ഒരു കിഡ്നി പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെ അവിടെ ഒരു ഒരു രോഗം ഉണ്ടാവില്ല ഒരു തലവേദനയോ ജലദോഷം ഒന്നും ഉണ്ടാവില്ല ഒരു രോഗം ഉണ്ടാവില്ല സ്വർഗത്തിൻ്റെ അവസ്ഥയാണത് അള്ളാഹു പറയുന്ന നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും ഇനി ആരോഗ്യവാന്മാരാണ് നിങ്ങൾക്ക് എന്തില്ല രോഗം ഒരിക്കലും ബാധിക്കുകയില്ല അതേപോലെ നിങ്ങൾ നിത്യ യൗവനമുള്ളവരായിരിക്കും നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കൂല സുബഹാനന്ത നമ്മൾ വാർദ്ധക്യം ബാധിക്കാതെ എന്നും യുവത്വമുള്ള യൗവന കാലഘട്ടം കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ സുഖാനുഭൂതിയിൽ കഴിയുന്നവരാണ് ഒരിക്കലും ഒരു പ്രയാസവും ഒരു വേദനയും സ്വർഗത്തിൽ ഉണ്ടാവില്ല അതാണ് സ്വർഗം ഇതിന് അപ്പുറം എന്താ വേണ്ടത് എന്താ സ്വർഗ്ഗം കിട്ടാൻ ഇങ്ങനെയുള്ള സ്വർഗ്ഗം ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദുനിയാവിൽ നന്നായി ജീവിക്കുക ദുനിയാവിൽ മാന്യമായി ജീവിക്കുക അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക മാന്യമായി ജീവിക്കുക പറഞ്ഞ െദിൻ എന്താ ഹദീദി പറഞ്ഞത് നബി പറഞ്ഞത് സ്വർഗത്തിൽ ഒരു ചാട്ട വക്കാനുള്ള സ്ഥലം ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാകുന്ന ഒരു ചാട്ട ഒരു പറയില്ല നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടി ഉണ്ടല്ലോ ആ വടി വെക്കാൻ കിട്ടുന്ന അത് വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ അത് സ്വർഗത്തിൽ നമുക്ക് കിട്ടിയാൽ അതിന്റെ അവകാശികളായി നമ്മൾ മാറിയാൽ എന്താ അതിന്റെ അർത്ഥം എന്താ ആ അങ്ങനെയുള്ള ഒരു സ്ഥലം ഈ ലോകത്തെക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാ ഒരു വടി വെക്കുന്ന സ്ഥലം ഒരു ചാട്ട വെക്കുന്ന സ്ഥലം എത്ര മഹത്തരമാണ് സ്വർഗ്ഗം നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞൊന്നു ആ സ്വർഗ്ഗം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണത് ആ സ്വർഗ്ഗത്തിന് വേണ്ടി എന്തൊരു പരിശ്രമം നമ്മൾ നടത്തുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ സംഭവം പറയാം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന അവസാനത്തൊരു മനുഷ്യനുണ്ട് സ്വർഗത്തിൽ വരുന്ന അവസാനത്തൊരു മനുഷ്യൻ അയാൾ നരകത്തിൽ അയാളുടെ ശിക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു സുഹാൻ അയാളെ നരകത്ത് നിന്ന് പുറത്തു കൊണ്ടിരുന്നാണ് അയാളെ അയാളെ കൊണ്ടുവരാണ് അയാളോട് പറഞ്ഞ് ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു പറയും അങ്ങനെ അയാൾ എന്ത് ചെയ്യും അയാളെ സ്വർഗ്ഗത്തിന്റെ അടുക്കിലേക്ക് പോകും അപ്പൊ അയാൾ സ്വർഗം നിറഞ്ഞതായിട്ട് കാണും അയാൾക്ക് സ്ഥലമല്ല സ്വർഗം നിറഞ്ഞതായിട്ട് അയാൾക്ക് കാണും അയാൾ തിരിച്ചു വരും എന്നിട്ട് അള്ളാഹുനോട് അയാൾ പറയാ റബ് പടച്ചോനെ ഞാൻ സ്വർഗ്ഗം ചെയ്തു കണ്ടു അത് നിറഞ്ഞിട്ടുണ്ട് അയാൾക്ക് തോന്നാണ് അയാൾ സ്വർഗം നിറഞ്ഞതായിട്ട് ഞാൻ എല്ലാവരും കയറി ഇനി ആരും കേറാൻ ബാക്കിയില്ല എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചു അപ്പം അവസാനമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ് അപ്പൊ സ്വർഗ്ഗത്തിൽ ഇനി ഒരു ഇടവുമില്ല ഒന്നും ഉണ്ടാവില്ല എന്നാണ് അയാൾ ചിന്തിക്കണത് അപ്പം അള്ളാഹ് ഹുസ്ബാനത്താലോട് ചോദിക്കുന്ന പല രവായത്തുകളുണ്ട് അതിൽ അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദുനിയാവിൽ ഈ ഇഹലോകത്തില് രാജാവ് അയാൾക്കുള്ളതും അയാളുടെ ആ രാജകീയമായ സൗകര്യങ്ങളൊക്കെ നിനക്കുണ്ടായാൽ നീ സന്തോഷിക്കോ അത്രയൊക്കെ കിട്ടിയാൽ നിനക്ക് സന്തോഷാകുമോ അപ്പം അയാൾ പറയും അത് ഭയങ്കര അതിനെ വലിയ സൗഭാഗ്യമായിട്ടാണ് അയാൾ മനസ്സിലാക്കുക അത്ര വലിയ സൗഭാഗ്യമായിട്ട് അയാൾ പറയാ എന്നിട്ട് നബിസ്വലാസ് എമ്മ അതീതിൽ പഠിപ്പിക്കുന്നുണ്ട് അയാളോട് പറയുന്ന വാചകം എന്താ അറിയോ അയാളോട് പറയും എന്തുണ്ട് സ്വർഗത്തിൽ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ ആ ദുനിയാവിലുള്ള സകല സൗകര്യങ്ങളും ഈ ലോകത്തുള്ള എന്തൊക്കെ അനുഭൂതികളുണ്ട് അതൊക്കെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് അങ്ങനെയുള്ള പത്തെണ്ണം നിനക്കുണ്ടാണ് ഒന്ന് ആലോചിച്ചു സഹോദരങ്ങളെ ഈ ലോകത്തുള്ള സകല വസ്തുക്കൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വർഗം ഇങ്ങനെയുള്ള പത്തു ദുനിയാവ് അത് അയാൾക്ക് സ്വർഗത്തിൽ കിടക്കുന്ന അവസാനത്തെ മനുഷ്യനുണ്ട് എത്ര വിശാലമാണ് സ്വർഗം അപ്പൊ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ അധ്വാനിക്കണം നമ്മൾ ഈ സുഹൃത്തൊക്കെ പഠിക്കുമ്പോൾ നരകത്തിൽ പോകാതിരിക്കാനുള്ള പണിയെടുക്കുക സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പരിശ്രമവും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നടത്തുക അപ്പൊ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അസ്ഹാബുൽ അസാബുൽ ഒരു ഒരു വിഭാഗം ആളുകൾ അവരാര നരകത്തിന്റെ ആളുകളാണ് അവരുടെ വിശേഷണങ്ങൾ മനസ്സിലായി അവർ നരകത്തിൽ എന്താണ് അവർക്ക് കിട്ടുക എന്ന് മനസ്സിലായി മറ്റൊരു വിഭാഗാര അവർ അസ്ഹാബുൽ ജന്നയാണ് അസ്ഹാബുൽ ജന്നയുടെ വിശേഷണങ്ങൾ എന്താ എന്തുകൊണ്ട് അവര് അസ്ഹാബുൽ ജന്നയായി സ്വർഗ്ഗക്കാരായി അത് പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളാണ് അവർ അവരല്ലാതെ പേടിച്ചവരാണ് അവർക്ക് ലഭിക്കുന്ന സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിന്റെ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു ഈ സൂറത്ത് എന്തിന് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഇറങ്ങിയതാ പക്ഷെ ഇത് പറഞ്ഞാൽ മക്കയിലെ മുഷരിക്കൽ അംഗീകരിക്കില്ല അവർ ഇങ്ങനെക്കൊരു സ്വർഗോ ഇങ്ങനെയൊക്കെ ഒരു നരകോ എന്നവര് നിഷേധിക്കും അവർ തള്ളിക്കളി സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആയത്തുകൾ ഇനി ഇവിടുന്ന് ബാക്കി വരുന്ന ആയത്തുകൾ ഇന്ന് നമ്മൾ അവസാനിപ്പിച്ച ആയത്തിന്റെ ശേഷം വരുന്ന ആയത്തുകൾ പിന്നെ പതിനാറാമത്തെ ആയത്ത് വരെ നമ്മൾ എടുത്തത് വസറാബിയും ബറാബിയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ആയത്തുകൾ അവർക്ക് ഈ പരലോകമുണ്ട് അതേപോലെ തന്നെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നെ അവരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുമായി കൊണ്ടുള്ള വചനങ്ങളാണ് അടുത്തായത്ത് മുതൽ ഇൻഷാള്ള നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി തീരുമാരാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു വർക്ക് ഷിഫ നൽകുമാറകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹുമാ അഖഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഖഫീർമീനൽ മുസ്ലിമാദ് അല്ലാബാദ് അള്ളാഹു അജീർ നാമി അന്നാർ അള്ളാഹു നാമിൻ അള്ളാഹു അജീരി നാമിന ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته